പ്രിയ വിദ്യാർത്ഥികളെ അവർക്കും ടൂത്ത് ഫോക്സിലേക്ക് സ്വാഗതം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു ബൂലിയൻ ഫങ്ങ്ഷനെ എസ് ഒ പിയിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പോയ ലെക്ചേഴ്സിൽ നമ്മൾ എസ് ഒ പി എന്താണ് പി ഒ എസ് എന്താണ് അതിന് മുമ്പുള്ള ലെക്ചേഴ്സിൽ ലിറ്ററൽസിനെ ഒക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു പ്രിയ വിദ്യാർത്ഥികളെ നമുക്ക് എങ്ങനെ തന്നിരിക്കുന്ന ഒരു ബൂലിയൻ ഫങ്ഷനെ എസ് ഒ പിയിലേക്ക് അല്ലെങ്കിൽ സം ഓഫ് മിൻ ടേംസ് ഈ രണ്ട് രീതിയിലും ചോദ്യം വരാം കൺവേർട്ട് എ ബോലിയൻ ഫംഗ്ഷൻ ഇൻ ടു എസ് ഒ പി എന്ന് വരാം അല്ലെങ്കിൽ കൺവേർട്ട് എ ബോലിയൻ ഫംഗ്ഷൻ ഇൻറ്റു സം ഓഫ് മിൻ ടേംസ് എന്നും വരാം പ്ര വിദ്യാര്ത്ഥികളെ എസ് ഒ പി കൺവേഷനിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പായിട്ട് എന്താണ് മിൻ ടേം എന്ന് സൂചിപ്പിക്കുന്നു മിൻ ടേം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള ലിറ്ററൽസിൻ്റെ എല്ലാം പ്രോഡക്റ്റുകൾ അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേരിയബിൾസിൻ്റെ എല്ലാം പ്രോഡക്റ്റുകളെ നമ്മൾ ചേർത്തെടുക്കുകയാണെങ്കിൽ അതിനെയാണ് മിൻ ടേം എന്ന് വിളിക്കുക അങ്ങനെയുള്ള മിൻ ടേംസിൻ്റെ സമ്മേഷനെ വിളിക്കുന്ന പേരാണ് എസ് ഒ പി അഥവാ സമ ഓഫ് പ്രോഡക്റ്റ് സോ നമുക്ക് ഒരു ബോലിൻ ഫങ്ഷനെ എസ് ഒ പിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ചർച്ച ചെയ്യാം ആദ്യത്തെ ഉദാഹരണം അല്ലെങ്കിൽ ആദ്യത്തെ പ്രോബ്ലം ഇതാണ് ഇവിടെ ഒരു ബോലിൻ ഫങ്ഷൻ തന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഇതാണ് എഫ് എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സെഡ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സെഡ് എന്ന് പറയുന്ന ഈ ഒരു ബോലിൻ ഫംഗ്ഷനെ എസ് ഒ പി അല്ലെങ്കിൽ സം ഓഫ് മിൻ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുക പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഇതാണ് ഫങ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക ആ ഫങ്ഷൻ നോക്കുമ്പോൾ എ ഫിസിക്കൽ ടു എക്സ് പ്ലസ് വൈ സെഡ് ഇനി ചെയ്യേണ്ട ഇതാണ് തന്നിരിക്കുന്ന ഫങ്ഷനകത്ത് ഏതൊക്കെയാണ് വേരിയബിൾസ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ പരിശോധിച്ചാൽ നമുക്ക് മൂന്ന് വേരിയബിൾസിനെ കാണാം എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും പേരിലുള്ള മൂന്ന് വേരിയബിൾസിനെ നമുക്ക് കാണാം ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കുക നമുക്കിവിടെ രണ്ട് ടേമുകളെ കാണാം എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ടേമും വൈ സെഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടേമും സോ എസ് ഒ പിയിലേക്ക് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ പി ഒ എസിലേക്ക് മാറ്റണമെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ ടേംസിനകത്തും എല്ലാ വേരിയബിൾസും ഉണ്ടായിരിക്കണം ഓരോ ഇൻഡിവിജ്വൽ ടേംസിനകത്തും എല്ലാ വേരിയബിൾസും നമുക്ക് ഉണ്ടായിരിക്കണം സോ ആദ്യത്തെ ടേം ആയിട്ടുള്ള എക്സ് എന്ന് പറയുന്ന ടേം എടുക്കുമ്പോൾ അവിടെ നമുക്ക് വൈ ഇസഡ് എന്ന് പറയുന്ന രണ്ട് ടേംസും മിസ്സിംഗ് ആണ് രണ്ടാമത്തെ ടേം ആയിട്ടുള്ള വൈ ഇസഡ് ടേമിന് എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ടേം അവിടെ മിസ്സിങ് ആണ് സോ ഈ മിസ്സിങ് ടേംസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരാം എക്സ് എന്ന് പറയുന്ന ടേമിനകത്ത് വൈ ഇസഡ് മിസ്സിങ് ആയതുകൊണ്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻ്റ് ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് കോംപ്ലിമെൻറ്റിനെ എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു സെക്കൻഡ് ടേം ആയിട്ടുള്ള വൈ സെറ്റിന് അകത്ത് എക്സ് എന്ന് പറയുന്ന ടേം മിസ്സിങ് ആയതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യുവിൽ യാതൊരു ചേഞ്ചുമില്ല കാരണം വൈ പ്ലസ് വൈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സീറോ പ്ലസ് വൺ ഇസ് വൺ ഇസറ്റ് പ്ലസ് ഇസറ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൺ ആണ് എക്സ് ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ് സിമിലർ വേ സെക്കൻഡ് ടേമിനകത്ത് നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ആണ് വൺ ഡോട്ട് വൈസെഡ് എന്ന് പറയുന്നത് വൺ ഡോട്ട് വൈ സെഡ് എന്ന് പറയുന്നത് വൈ ഇസെഡ് തന്നെയാണ് സോ ടെക്നിക്കലി ഇങ്ങനെ ഒരു ടേമിനെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ വാല്യൂവിൽ യാതൊരു ചേഞ്ചും തന്നെയും വരുന്നില്ല സോ ഫങ്ഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന ഇതാണ് ഈ ഒരു ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു അതായത് എക്സ് വൈ പ്ലസ് എക്സ് വൈ കോംപ്ലിമെന്റ് ഇൻറ്റു ഇസെഡ് പ്ലസ് ഇസഡ് കോംപ്ലിമെന്റ് പ്ലസ് എക്സ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈസെഡ് എന്നാകുന്നു ഇനി അഗൈൻ ഈ എക്സ്പാൻഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ പറയാം എക്സ് വൈ ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡ് കോംപ്ലിമെൻ്റ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻ്റ് ഇസഡ് പ്ലസ് എക്സ് വൈ കോംപ്ലിമെൻറ്റ് ഇസഡ് കോംപ്ലിമെൻ്റ് പ്ലസ് എക്സ് വൈ ഇസഡ് പ്ലസ് എക്സ് കോംപ്ലിമെൻറ്റ് വൈ ഇസഡ് ഇനി നമ്മൾ നോക്കുകയാണ് എങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ടേം രണ്ടടുത്ത് റെപ്പറ്റീഷനിലൂടെ കാണാനായിട്ട് സാധിക്കും രണ്ടടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്കൊരു ബൂലിയൻ ഫങ്ഷൻ വരികയാണെങ്കിൽ അതിനെ റീറൈറ്റ് ചെയ്ത് സിംഗിൾ ടൈം എഴുതിയാൽ മാത്രം മതിയാകും സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷനെ ഒന്ന് റീറൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റാം എക്സ് കോംപ്ലിമെന്റ് സോ ഈ ഒരു ടേമിനെ നമ്മൾ ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷനിലേക്ക് മാറ്റുകയാണ് എങ്കിൽ എക്സ് കോംപ്ലിമെന്റ് വൈ ഇസെഡ് എന്ന് പറയുന്നത് എം ഫോർ ആണ് ാണ് വന്നത് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് കോംപ്ലിമെന്റ് വൈ ഇസെഡ് എന്ന് പറയുന്നത് സീറോ വൺ വൺ ആണ് എക്സ് വൈ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് വൺ സീറോ സീറോ ആണ് എക്സ് വൈ കോംപ്ലിമെന്റ് ഇസഡ് എന്ന് പറയുന്നത് വൺ സീറോ വൺ ആൻഡ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് സോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഷോർട്ട് ഹാൻഡ് റെപ്രസന്റേഷനിൽ റെപ്രസെന്റ് ചെയ്യുക എന്നത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കണ്ടിരുന്നു സൊ ഷോർട്ട് ആൻഡ് റപ്പസെൻറ്റേഷനിൽ എം ത്രീ പ്ലസ് എം ഫോർ പ്ലസ് എം ഫൈവ് പ്ലസ് എം സിക്സ് പ്ലസ് എം സെവൻ എന്ന് വിളിക്കുന്നു ഇതിനു പകരമായിട്ട് നമുക്ക് ഇങ്ങനെയും സൂചിപ്പിക്കാം സിക്മ ഓഫ് ത്രീ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ സമ്മേഷൻ ഓഫ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നതാണ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സെഡ് എന്ന് പറയുന്ന ഫങ്ഷന്റെ എസ് ഒ പി അഥവാ സം ഓഫ് മിൻ ടേം റെപ്രസെൻറ്റേഷൻ മറ്റൊരു ഉദാഹരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ് സെക്കൻഡ് എക്സാമ്പിൾ ഇതാണ് എഫ് സീക്വൽ ടു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി സോ ഇവിടെ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ടേമുകളെ കാണാം എ എന്ന് പറയുന്ന ആദ്യത്തെ ടേമും ബി കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുന്ന രണ്ടാമത്തെ ടേമും സൊ ആദ്യത്തെ ടേമിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു എ എന്നാണ് ആദ്യത്തെ ടേം ഈ ടേമിനകത്ത് ബിയും സിയും മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് എ ഇങ്ങനെ മാറ്റി എഴുതാം എ സീക്വൽ ടു എ ഇൻ ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു സി പ്ലസ് സി കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വണ്ണാണ് ആണ് സി പ്ലസ് സി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന വണ്ണാണ് എ ഡോട്ട് വൺ ഡോട്ട് വൺ എന്ന് പറയുന്നത് എ തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല സോ എ എന്ന് പറയുന്ന ആദ്യത്തെ ടേമിനകത്ത് ബിയും സിയും ഇല്ലാത്തത് കൊണ്ടാണ് ഈ രണ്ട് ടേമിനെയും ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റിനെയും സി പ്ലസ് സി കോംപ്ലിമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു സോ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് മാറുമത് എ ബി സി പ്ലസ് എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻ്റ് സി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ് ഇപ്പം വിദ്യാർത്ഥികളെ രണ്ടാമത്തെ ടേമിലേക്ക് അടക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ബി കോംപ്ലിമെൻറ്റ് സി ആണ് ബി കോംപ്ലിമെൻറ്റ് സിക്കകത്ത് നമുക്ക് ഫസ്റ്റ് ടേം ആയിട്ടുള്ള എ മിസ്സിങ് ആയതുകൊണ്ട് എ പ്ലസ് എ കോംപ്ലിമെൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി എന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ് ഈ രണ്ട് ടേമുകളെയും കൂടെ കമ്പൈൻ ചെയ്യുന്നു ദറ്റ് ഈസ് എ ഫിസിക്കൽ ടു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സിക്ക് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എ ഫിസിക്കൽ ടു എ ബി സി പ്ലസ് എ ബി സി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെന്റ് സി പ്ലസ് എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റ് പ്ലസ് എ ബി കോംപ്ലിമെന്റ് സി പ്ലസ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സി സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ നോക്കിയപ്പോൾ എ ബി കോംപ്ലിമെന്റ് സി എന്നുള്ളത് റെപ്പറ്റീഷൻ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനെ വൺ ടേം എഴുതിയാൽ മതിയാവും റീ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് എങ്കിൽ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് സിക്ക് പകരം നമുക്ക് സീറോ സീറോ വൺ എന്ന് എഴുതാം എ ബി കോംപ്ലിമെന്റ് സി കോംപ്ലിമെന്റിന് പകരം വൺ സീറോ സീറോ എന്ന് എഴുതാം എ ബി കോംപ്ലിമെൻറ്റ് സിക്ക് പകരം വൺ സീറോ വൺ എന്ന് എഴുതാം എ ബി സി കോംപ്ലിമെൻറ്റിന് പകരം വൺ വൺ സീറോ എന്നും എ ബി സിക്ക് പകരം വൺ 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 എന്നും നമുക്ക് എഴുതാം സോ സീറോ സീറോ വണ്ണിന് പകരം മിൻറ്റേമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എം വൺ എന്നും വൺ സീറോ സീറോയ്ക്ക് പകരം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എം ഫോർ എന്നാണ് വൺ സീറോ വണ്ണിന് പകരം നമുക്ക് എം ഫൈവ് വൺ വൺ സീറോയ്ക്ക് പകരം എം സിക്സ് ആൻഡ് വൺ വൺ വണ്ണിന് പകരം നമുക്ക് എം സെവൻ എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻ്റെ എസ് ഒ പി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് വൺ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ എന്നതാണ് പ്രിയ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ബോളിയൻ ഫങ്ഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുക പ്രിയ വിദ്യാർത്ഥികളെ ഒരു അല്ലെങ്കിൽ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു ബോലിൻ ഫംഗ്ഷനെ എങ്ങനെ മാക്സ് ടേമിൽ റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ പി ഒ എസ് റെപ്രസെന്റേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അടുത്തൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം